ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ആറാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ്, സഭയും പൗരോഹിത്യവും. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ സമർപ്പിക്കുന്നു. അങ്ങ് സ്ഥാപിച്ച പൗരോഹിത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പുരോഹിതരെ ബഹുമാനിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾ ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ വരിക വികാരിയച്ചൻ്റെയും കൊച്ചച്ഛൻ്റെയും ഒക്കെ മുഖമായിരിക്കും. ഇതുപോലെ ക്രൈസ്തവരുടെ ഇടയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നവരാണ് പുരോഹിതർ അഥവാ വൈദികർ. സഭ തൻ്റെ അജപാലന ദൗത്യം നിർവഹിക്കുന്നത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരിലൂടെയാണ്. മെത്രാന്മാരുടെ സഹകാരികളായി നിന്ന് വിശ്വാസികളെ നയിക്കുന്നത് പുരോഹിതന്മാരാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പാലം പണിയുന്നവരാണ് പുരോഹിതൻ. പ്രേ, എസ് എ എന്നീ രണ്ട് ലത്തീൻ വാക്കുകളിൽ നിന്നാണ് പ്രീസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉത്ഭവം. അതുപോലെ പുരോഹിത എന്ന സംസ്കൃത വാക്കിൽ നിന്ന് പുരോഹിതൻ എന്ന മലയാള പദം രൂപപ്പെട്ടു. മുന്നിൽ നിൽക്കുന്നവൻ, നേതൃത്വം നൽകുന്നവൻ എന്നൊക്കെയാണ് ഇതിനർത്ഥം. വൈദികൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേദമറിയുന്നവൻ എന്നാണ്. ഹീബ്രുവിൽ പുരോഹിതനെ കൊഹെൻ എന്നാണ് വിളിക്കുന്നത്. ലേവി ഗോത്രമായിരുന്നു പഴയ നിയമത്തിലെ പുരോഹിത ഗോത്രം. ഈ ഗോത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാരെല്ലാവരും പുരോഹിതന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇസ്രായേലിലെ മറ്റെല്ലാ ഗോത്രങ്ങൾക്കും ദേശത്ത് ഓഹരി ലഭിച്ചപ്പോൾ ലേവി ഗോത്രക്കാർക്ക് കർത്താവിൻ്റെ പൗരോഹിത്യമാണ് ഓഹരിയായി നൽകപ്പെട്ടത്. നാലുവിധ ദൗത്യങ്ങളാണ് പഴയ നിയമ പുരോഹിതനുണ്ടായിരുന്നത്. ഒന്ന്, വിശുദ്ധ സ്ഥലം സംരക്ഷണം. അതായത് വാഗ്ദാന പേടകം സൂക്ഷിച്ചിരുന്ന കൂടാരം സംരക്ഷിച്ചിരുന്നത് ലേവി ഗോത്രക്കാരാണ് അഥവാ പുരോഹിതരാണ്. രണ്ട്, ദൈവഹിതം വെളിപ്പെടുത്തൽ. അതായത് ദൈവത്തിൻ്റെ തീരുമാനവും സ്വരവും മനസ്സിലാക്കാൻ ദൈവജനം പുരോഹിതരെയാണ് സമീപിച്ചിരുന്നത്. മൂന്ന്, പ്രബോധനം. ദൈവം നൽകിയ നിയമങ്ങൾ അവ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനും അധികാരപ്പെട്ടത് പുരോഹിതരായിരുന്നു. നാല്, ബലിയർപ്പണം. ഇസ്രായേൽ ജനത്തിനു വേണ്ടി വിവിധ തരം ബലികൾ അർപ്പിച്ചിരുന്നത് പുരോഹിതനായിരുന്നു. യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുവയ്ക്കുന്ന വൈദികർ അവിടുത്തെ തിരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവാൽ അഭിഷിക്തരാണ്. ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കാൻ, ദൈവജനത്തെ നയിക്കാൻ യേശു സഭയിൽ പൗരോഹിത്യം സ്ഥാപിച്ചു. പുരോഹിതൻ സ്വജീവിതവും ദൈവജനത്തിൻ്റെ ജീവിതവും ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് സ്വീകാര്യമായൊരു ബലിയായി സമർപ്പിക്കുന്നു. അപ്പം തൻ്റെ ശരീരവും വീഞ്ഞ് തൻ്റെ രക്തവുമായി മാറ്റിക്കൊണ്ട് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇതുപോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായൊരു ബലി ദൈവത്തിനർപ്പിക്കാൻ ദൈവജനത്തെ ഒരുക്കുന്ന പുരോഹിതൻ തൻ്റെ ജനത്തെ വിളിക്കുകയും അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമുക്ക് കാണാം. അടിസ്ഥാനപരമായി ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമാണ് പുരോഹിതർ. അവരെ ഔദ്യോഗിക തിരുസഭാധികാരികളാണ് തിരഞ്ഞെടുക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനത്താലാണ് അവർ നിയുക്തരാക്കപ്പെടുന്നത്. സഭാശുശ്രൂഷയാണ് അവരുടെ ദൗത്യം. മിശിഹായുടെ അധികാരത്തിലും ദൗത്യത്തിലുമുള്ള പങ്കുചേരലും പൗരോഹിത്യത്തിലുണ്ട്. ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരെ ഭാരമേൽപ്പിച്ച ദൗത്യം യുഗാന്ത്യത്തോളം സഭയിൽ നിർവഹിക്കപ്പെടുന്നത് തിരുപ്പട്ട കൂദാശയിലൂടെയാണ്. അങ്ങനെ അത് അപ്പസ്തോലിക ശുശ്രൂഷയുടെ കൂദാശയാണ്. ഔദ്യോഗിക സഭാധികാരിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇടയനായ മിശിഹായുടെ ദൗത്യത്തിലും അധികാരത്തിലും പങ്കുചേരുന്ന സഭാശുശ്രൂഷകരായി തീരുന്നതിന് തിരുപ്പട്ടത്തിൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനത്താൽ നിയുക്തരായ ക്രിസ്തീയ വിശ്വാസികളാണ് വിശുദ്ധ ശുശ്രൂഷകർ എന്നുകൂടി വിളിക്കപ്പെടുന്ന പുരോഹിത ശുശ്രൂഷികൾ എന്നാണ് കാനൻ നിയമം 323 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൗരോഹിത്യം എന്നത് സഭയുടെ ഒരു കണ്ടുപിടുത്തമാണെന്നും അതിന് ബൈബിൾ സംബന്ധമായ അടിത്തറയില്ലെന്നും ചില തെറ്റിദ്ധാരണകളുണ്ട്. അത്തരക്കാർ ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ്. തിരുസഭ പുരോഹിത ജനമാണ്. ഈ പുരോഹിത ജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും
വിശ്വസ്തതയുടെയും കരുണയുടെയും കാര്യസ്ഥരുമാണ് പുരോഹിതരെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ റോമ 15:16, ഹെബ്ര 2:17-1 എന്നീ ഭാഗങ്ങൾ വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലെ അഹ്റോൻ മുതൽ പുതിയ നിയമത്തിലെ സക്കറിയ വരെ നിരവധി പുരോഹിതന്മാരെ ബൈബിളിന്റെ താളുകളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ നിത്യപുരോഹിതനായി ഒരാൾ മാത്രമേയുള്ളൂ, ക്രിസ്തു. ആ പുരോഹിതന്റെ തുടർച്ചയാണ് ഇന്നത്തെ പുരോഹിതർ. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പുരോഹിത വിശ്വാസങ്ങളെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തുന്നത് ക്രിസ്തുവുമായിട്ടുള്ള താരതമ്യത്തിലൂടെയാണ്. തുടർന്നുള്ള പാഠഭാഗം നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളത് പഠിച്ച പാഠഭാഗത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പൗരോഹിത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നന്ദി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ.